അതിനിർണായകമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് രാജസ്ഥാനിലെ കോൺഗ്രസ് കടന്നു പോകുന്നത്. ദേശീയ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഒരു വശത്ത് നിൽക്കുമ്പോൾ അതിന്റെ പരിണിത ബലം അനുഭവിക്കുന്നത് കോൺഗ്രസ് ഭരണത്തിലിരിക്കുന്ന ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ ഒന്നായ രാജസ്ഥാനാണ്. സച്ചിൻ പൈലറ്റ് എന്ന രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായിരുന്ന PCC പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയെ മറികടന്നാണ് അശോക് ഗെലോട്ട് നേരത്തെ രാജസ്ഥാനിൽ മുഖ്യമന്ത്രിയായത്. പിന്നീട് സച്ചിൻ പാർട്ടി വിടുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയെങ്കിലും ഒരുവിധം അനുനയിപ്പിച്ച് നിർത്തുകയായിരുന്നു. രാജസ്ഥാൻ കോൺഗ്രസിൽ ഇപ്പോൾ വീണ്ടും കലഹം തുടരുകയാണ്. പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള നിർണായക നിയമസഭാ കക്ഷി യോഗം റദ്ദാക്കി. നിരീക്ഷകരെ ഹൈക്കമാൻഡ് തിരികെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. തർക്കം മുറുകുന്ന സാഹചര്യത്തിൽ അശോക് ഗെലോട്ടിനെയും സച്ചിൻ പൈലറ്റിനെയും സോണിയാഗാന്ധി ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. നിർണായക യോഗം റദ്ദാക്കിയതിന് പിന്നാലെ അശോക് ഗെലോട്ടുമായി KC വേണുഗോപാലും സംസാരിച്ചു. അതേസമയം രാജസ്ഥാനിലെ സാഹചര്യങ്ങൾ നിലവിൽ തന്നെ നിയന്ത്രണത്തിൽ അല്ലെന്നാണ് ഗെലോട്ടിന്റെ വാദം. കോൺഗ്രസ് ദേശീയ അധ്യക്ഷ സ്ഥാനവും രാജസ്ഥാൻ മുഖ്യമന്ത്രി സ്ഥാനവും ഒരുമിച്ച് വേണമെന്ന് അശോക് ഗെലോട്ടിന്റെ ആവശ്യത്തോട് ചിന്തൻ ശിവറിലെ തീരുമാനം മാനിക്കണമെന്ന് രാഹുൽ ഗാന്ധി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഒരു നേതാവ് ഒരു സ്ഥാനം എന്ന തീരുമാനം ഉദയ്പൂരിലെ ചിന്തൻ ശിവറിൽ എടുത്തിട്ടുണ്ട്. ഈ തീരുമാനം നടപ്പിലാക്കുമെന്നാണ് കരുതണമെന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം. സച്ചിൻ പൈലറ്റിനെ മുഖ്യമന്ത്രി ആക്കുകയാണെങ്കിൽ തങ്ങൾ രാജിവെക്കുമെന്നാണ് ഗെഹ്ലോട്ട് പക്ഷത്തെ MLA ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഗെഹ്ലോട്ട് പക്ഷ MLA 16 മന്ത്രിമാർ അടക്കമാണുള്ളത്. പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് MLA സംസാരിക്കാൻ നിരീക്ഷകർക്ക് സോണിയാഗാന്ധി നിർദ്ദേശം നൽകി. തീരുമാനം ഹൈക്കമാൻഡിന് വിടാനുള്ള പ്രമേയവും ഒടുവിൽ പാസാക്കിയേക്കും. തീരുമാനം ഹൈക്കമാൻഡിന് വിടാനുള്ള പ്രമേയം പാസാക്കി കഴിഞ്ഞാൽ സച്ചിൻ പൈലറ്റിനെ മുഖ്യമന്ത്രി ആക്കാനാണ് ഹൈക്കമാൻഡിന് താല്പര്യം. അധ്യക്ഷ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുഖ്യമന്ത്രി പദം അശോക് ഗെലോട്ടിനെ കൊണ്ട് രാജിവെപ്പിച്ച് സച്ചിൻ പൈലറ്റിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനായിരുന്നു ഗാന്ധി കുടുംബത്തിന്റെ ശ്രമം. ഇതോടെയാണ് നിയമസഭാ കക്ഷി യോഗം വിളിക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചത്. എന്നാൽ സച്ചിൻ പൈലറ്റ് മുഖ്യമന്ത്രി ആയാൽ കൂട്ടരാജിയെന്നാണ് ഗെലോട്ട് പക്ഷ MLA ഭീഷണി. 92 MLA പിന്തുണയാണ് അശോക് ഗെലോട്ട് പക്ഷം അവകാശപ്പെടുന്നത്. MLA കൂട്ടരാജി ഭീഷണി വന്നതോടെയാണ് യോഗം ആരംഭിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ ഹൈക്കമാൻഡ് തീരുമാനപ്രകാരം യോഗം റദ്ദാക്കിയത്. 200 നിയമസഭയിൽ കോൺഗ്രസിന് 100 MLA ഉള്ളത്. 13 സ്വതന്ത്ര MLA പിന്തുണയിലാണ് ഭരണം നിലനിൽക്കുന്നത്. ഇതിൽ 12 പേരും ഗെഹ്ലോട്ട് പക്ഷത്താണെന്നാണ് അഭിപ്രായപ്പെടുന്നത്.